അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എട്ട് റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുക, എന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വക 12 റക്അത്ത് മൂപ്പരെ പോക്കറ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കുക, എന്നിട്ട് 20 നിസ്കരിക്കാൻ വേണ്ടി മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞാലേ അത് കഥ വേറെ ആയിരിക്കും. മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാഞ്ഞിട്ടാ ഇബാദത്താവുന്ന നിസ്കാരത്തിൽ 12 റക്അത്ത് ഉമർ റളിയല്ലാഹു അൻഹു കരിഞ്ചന്ത കൂട്ടിയാലേ എന്താ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രഖ്യാപന പ്രസംഗത്തിൽ ഉമർ റളിയല്ലാഹു തആല എന്നെ ചോദിച്ചു, നിങ്ങൾ എന്നെ എങ്ങനെ പ്രതികരിക്കും? സഹാബത്ത് നിങ്ങൾ നേർക്ക് നിന്നാൽ ഞങ്ങളൊക്കെ നേർക്കേക്കും, പറഞ്ഞാൽ നേർക്ക് ഞങ്ങൾ നിർത്തും. സാഹബ് എന്നിട്ട് വാൾ കൂലിട്ട് പറഞ്ഞു, നേർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നടപടിക്രമവും പാലിച്ചുകൊണ്ട് നേർക്ക് നിങ്ങൾ പോയാൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിലുണ്ടാവും, മറിച്ച് എന്തെങ്കിലും കൈകടത്തൽ നടത്തിയാൽ വാളെടുത്ത് നിങ്ങൾ നേരെയാക്കും. അവരുടെ മുന്നിൽ ആ 12 റക്അത്ത് കരിഞ്ചന്ത ചേർത്തി ഈ അന്തം കെട്ട കൂട്ടർ പറയുന്നു, ഇവർക്ക് മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? ഒരു ഉമർ റളിയല്ലാഹു അൻഹു അല്ല, സഹാബത്തിന്റെ ഇജ്മാ, ഒരൊറ്റ സഹാബിയും അത് ചോദ്യം ചെയ്തിട്ടില്ല. സഹാബത്ത് മുഴുവൻ ഇജ്മാ കൊണ്ട് 20 അംഗീകരിക്കുമ്പോൾ നബി തങ്ങൾ 8 നിസ്കരിച്ചതെങ്കിൽ 12 റക്അത്ത് കരിഞ്ചന്ത ഉമർ റളിയല്ലാഹു അൻഹു വകയെന്ന് വരും. അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർത്ത ഉമർ റളിയല്ലാഹു അൻഹുവിനെ മൗലാനുവാദം കൊടുത്ത് അംഗീകരിച്ച് മുസ്ലിം ഉമ്മത്ത് സഹാബത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിൽ കള്ളച്ചരക്ക് കയറ്റിയവരാണെന്ന് പറയേണ്ട ഗുരുതരമായ ഒരവസ്ഥ. നോക്കൂ, റമദാനിൽ അവിടെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു, 4 മദ്ഹും 20 റക്അത്ത് തറാവീഹ് പഠിപ്പിക്കുന്നു. നിങ്ങൾ ആ തറാവീഹിന്റെ എണ്ണം എന്തിനു ചുരുക്കി? നിങ്ങൾ പറയുന്ന ഒരു മാക്കാന യസീദു എന്ന ഹദീസ് ഉണ്ട്, ആ ഹദീസ് ബുഖാരിയിലല്ലേ ഉള്ളത്? ഇമാം ബുഖാരി തറാവീഹ് 8 നിസ്കരിച്ചായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ആ ഇമാം ബുഖാരി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനിൽ നിന്നല്ലേ? ആ ശിഷ്യൻ ആ ഹദീസ് പറഞ്ഞുകൊടുത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അല്ലേ? ബുഖാരിയിൽ 3 സ്ഥലത്തും ഉസ്താദ്മാരെ പരമ്പരയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇല്ലേ? ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നില്ലേ? ഇമാം ഷാഫിയുടെ ഉസ്താദായിരുന്നില്ലേ? ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു 20-ൽ കുറഞ്ഞ തറാവീഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? മാലിക് മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കൂ. ഇമാം ഷാഫി അവിടുത്തെ ശിഷ്യനായിരുന്നില്ലേ? ആ ഇമാം ഷാഫി 20-ൽ കുറഞ്ഞ തറാവീഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മാലിക് ഇമാമിന്റെ മൂത്ത ഷാഫി ഇമാമിൽ നിന്ന് ഓതിപ്പഠിച്ചതല്ലേ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മൂത്ത ഓതി പഠിച്ചതല്ലേ? അവരൊക്കെ ഈ ഹദീസ് കണ്ടതല്ലേ? അവർക്കൊക്കെ മനസ്സിലായി ഈ ഹദീസ് ഒരിക്കലും തറാവീഹിനെ കുറിച്ചല്ല, അത് വിത്രിനെ കുറിച്ചാണെന്ന കാരണം ആ ഹദീസ് പറഞ്ഞത് ഇമാം ബഹുമാനപ്പെട്ട ബീവി ആയിഷ ബീവിയാണ്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത ചുമരിന്റെ അപ്പുറത്ത് റൂമിൽ വെച്ച് മഹദി അവിടുന്ന് റൂമിന്റെ ഉള്ളിൽ വെച്ച് തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. ആ സമയത്ത് 36 കൊല്ലത്തോളം മദീനത്തെ പള്ളിയിൽ 20 റക്അത്ത് തറാവീഹ് നടക്കുകയാണ്. ആയിഷ ബീവി പറയുന്നില്ല അവിടുത്തെ നിസ്കാരത്തിന്റെ എണ്ണം ചുരുങ്ങി കൂടിപ്പോയി എന്ന് പറയുന്നില്ല, കാരണം ആയിഷ ബീവിക്കറിയാം ഞാൻ പറഞ്ഞത് വിത്രിനെ കുറിച്ചാണ്. ആയിഷ ബീവിയോട് തന്നെ ചോദിച്ചു, അംബീനി അംബിതിർ റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ വിത്രിന്റെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞു തരൂ ഉമ്മ. അപ്പൊ പറഞ്ഞു, യാ അബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, മോനെ അത് 11 റക്അത്താണേ. അപ്പൊ വിത്രാണ് 11, അള്ളാഹു റസൂൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആയിഷ ബീവി എന്നെ പറയും. പക്ഷെ നിങ്ങൾ പറയുന്ന ആയിഷ ബീവിക്ക് മനസ്സിലായിട്ടില്ല, മാലിക് ഇമാമിന് മനസ്സിലായിട്ടില്ല, ബുഖാരി ഇമാമിന് മനസ്സിലായില്ല, ഷാഫി ഇമാമിന് മനസ്സിലായില്ല, അഹമ്മദ് നമ്പലിന് മനസ്സിലായില്ല, അബൂ ഹനീഫക്ക് മനസ്സിലായില്ല. മനസ്സിലായത് ആർക്ക്? മനസ്സിലായത് നമ്മളെ ഈ ഷാർജ ഉസ്താദ്, അല്ലെങ്കിൽ ഏതോ ഒരു മൗലവി, അല്ലെ ഒരു മാഷ്, എന്തൊരു ലോകമാണിത്? ഞാൻ ചോദിക്കട്ടെ, മക്കയിലും മദീനയിലും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇന്ന് വരെ നിസ്കരിച്ച ഒരൊറ്റ ഇമാമിനും തറാവീഹിന്റെ എണ്ണം മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ തലച്ചോറുണ്ടാകണം. 1400 കൊല്ലമായിട്ട് ഒരാൾക്കും തറാവീഹിന്റെ എണ്ണം മനസ്സിലായില്ല. നിങ്ങൾക്ക് 2 മാത്രം മനസ്സിലായി എന്ന് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങളെ തലച്ചോറ് ഇവിടെ കൊണ്ടുപോയി വെക്കണം.